നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ. കേരള ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറത്തിറക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ ആഘാത പഠനമടക്കം പുതിയ ഏജൻസിയെ കൊണ്ട് നടത്തിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. നിലവിലെ വിജ്ഞാപനം നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നിലപാട് മാറ്റിയത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് ബിലീവിയസ് ചർച്ചിൻ്റെ നിയന്ത്രണത്തിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയതുൾപ്പെടെയുള്ള ഹർജികളിലാണ് ജസ്റ്റിസ് വിജു എബ്രഹാം പരിഗണിച്ചത്. സർക്കാരിൻ്റെ വിശദീകരണം രേഖപ്പെടുത്തിയ കോടതി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കി. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 13 സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. ശബരിമലയുടെ പ്രവേശന കവാടമായ എരുമേലി ക്ഷേത്രത്തിന് സമീപമുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് വിമാനത്താവളം എന്ന ആശയം ആവിഷ്കരിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് ഹർജിക്കാരുടെ ആരോപണം. 1000 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുവാനാണ് കഴിഞ്ഞ 3 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.